മിനു മുനീറിനെതിരെയാണ് ഞാൻ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. അത് എന്റെ ഒരു കസിനാണ്, എന്റെ ഫസ്റ്റ് കസിൻ ആയിട്ടാണ് വരുന്നത്. അപ്പം എന്റെ ലൈഫിൽ 2014 ഞാൻ മൈനർ ആയിരിക്കുന്ന സമയത്ത് എന്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ് മൂലമാണ് ഞാൻ ഇപ്പോൾ ഒരു പെറ്റീഷനായിട്ട് മുന്നോട്ട് വന്നത്. 2014 ഞാൻ എന്റെ 10th എക്സാം കഴിഞ്ഞ് SSLC എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ആ ഒരു വെക്കേഷനിൽ ഫിലിമിൽ അഭിനയിപ്പിക്കാം, സിനിമയുടെ ഒരു ഓഡിഷന് വേണ്ടി മോള് എന്തായാലും നമുക്ക് അന്ന് ഈ പറയുന്ന പോലെ 16 വയസ്സ് എനിക്കുള്ളൂ. പക്ഷെ എങ്കിലും കാഴ്ചയിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള കുട്ടിയായിട്ട് തോന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ചെന്നൈയിൽ വന്ന് നമുക്കൊരു ഫിലിമിന് ഓഡീഷനൊക്കെ പോയി നോക്കാം, അത് കഴിഞ്ഞിട്ട് ഫിലിമിൽ കയറി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ. ആ ടൈമിൽ ഏകദേശം ഒരു 6-7 മലയാള സിനിമയും തമിഴ് സിനിമയൊക്കെ ചെയ്തിട്ടാണ് ആ വ്യക്തി നിൽക്കുന്നത്. അപ്പം അതിന്റെ ഒരു ബേസിലാണ് ഞങ്ങൾ ഇവിടുന്ന് മറ്റേ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നു. അപ്പൊ ചെന്നൈയിൽ ചെന്നു, ഫസ്റ്റ് ദിവസം നോർമലായിട്ട് തന്നെ കടന്നുപോയി. നെക്സ്റ്റ് ഡേ എന്നോട് ഓഡിഷന് പോകാനാണെന്നും പറഞ്ഞ് എന്നെ ഒരുക്കി വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങൾ പോകുന്നത് പുള്ളിക്കാരി തന്നെ കാറിലാണ്, പുള്ളിക്കാരിയാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ചെന്നു, ഒരു ഹോട്ടൽ റൂമിലാണ് ചെന്നത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ ആംബിയൻസും സിറ്റുവേഷനും ഒന്നും ഒരു ഓഡിഷന്റേതാണെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. 4-5-6 കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വന്നു, ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരു ഹെസിറ്റേഷനും കൂടാതെ എനിക്കൊരു പരിചയമില്ലാത്ത ആൾ വന്ന് എന്റെ മുഖത്തും മുടിയിലും തോളത്തൊക്കെ പിടിക്കാൻ തുടങ്ങി, മുഖത്തൊക്കെ തൊട്ടിട്ട് ഓക്കെയാണെന്നുള്ള രീതിയിൽ തമിഴിൽ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ എനിക്ക് തിരിച്ചു പോകണം, വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ആ സമയത്ത് അത്രയും നേരം ഭയങ്കര ചിരിച്ചു കളിച്ചു നിന്നിട്ട് ആ സമയത്ത് എന്നോട് ഭയങ്കര ദേഷ്യപ്പെട്ടത് എന്നെ കാണിക്കുന്നത് ഇവിടെ നിൽക്കുക എന്നുള്ള. ഇപ്പോൾ എന്നെ കുറിച്ച് ഒരു കുട്ടി പറയുന്ന അല്ലിഗേഷൻസ് അതൊരിക്കലും സത്യമല്ല. നമ്മുടെ ഞാനിപ്പം ഓണം കഴിഞ്ഞ് കുറെ 50 കുട്ടികൾ ഇനി മൊഴി തരാൻ വരുമെന്നും പിന്നെ 14 എം എൽ എമാരുടെ കാര്യങ്ങൾ പറയുമെന്നും ഓപ്പോസിറ്റ് പാർട്ടി 4 MLA 2 മിനിസ്റ്റേഴ്സ് ഇതൊക്കെ പറയുമെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ അതിനുവേണ്ടി എന്നെ കൊടുക്കാൻ വേണ്ടി ആ പെൺകുട്ടി ക്യാഷ് വാങ്ങിച്ചിട്ട് എനിക്കെതിരെ പറയുന്ന ഒരു കള്ളക്കേസാണ്. ആരും വിശ്വസിക്കുന്നത്, കാരണം എനിക്കും ആ പ്രായത്തിലൊരു മോളുള്ളതാണ്. ഒരിക്കലും ഞാൻ അങ്ങനൊരു സംഭവം ആ കുട്ടിയിൽ നിന്നല്ല, ആർക്കും ഞാൻ ചെയ്തിട്ടില്ല. ഈ കുട്ടി അമ്മയുടെ അനുജത്തിയുടെ മോള് തന്നെയാണ്, ഭയങ്കര പ്രശ്നക്കാരിയാണ്.